ആളുകൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഒന്നാമത്തെ ഡോസ് കോവിഷീൽഡ് എടുത്തു, രണ്ടാമത്തത് കോവാക്സിൻ എടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷമുണ്ടോ ഗുണമുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ തലച്ചോറിനകത്ത് വെച്ചിട്ട് നമ്മളതിനെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം കോവിഷീൽഡിനകത്തുള്ളത് സ്പൈക്ക് പ്രോട്ടീനാണ്, അതിനെതിരെയുള്ള രോഗപ്രതിരോധ ശക്തി ആൻറ്റിബോഡികളും ഈ പറഞ്ഞ പോലെ മെമ്മറി കോശങ്ങളുമൊക്കെ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വേറൊരു വഴിയിലൂടെ നിങ്ങൾ വീണ്ടും സ്പൈക്ക് പ്രോട്ടീനെ കടത്തിവിടുന്നു. അപ്പോൾ അതായത് തീ, നമ്മളിപ്പോൾ അടുപ്പിൽ തീ വയ്ക്കുന്ന സമയത്ത് ഒരു വശത്തുകൂടെ നമ്മളൊരു തീപ്പെട്ടി അല്ലെങ്കിൽ ഒരു തീക്കൊള്ളി വെച്ചിട്ട് തീ കത്തിച്ചു, തീ കൂട്ടാൻ വേണ്ടി വേറൊരു വശത്തുകൂടെ നിങ്ങൾ കുറച്ച് കർപ്പൂരം ഇട്ട് കൊടുത്താൽ തീ കത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കത്തും. പക്ഷേ പ്രധാന പ്രശ്നം ഇത് ആരെങ്കിലും ചെയ്തു നോക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ വ്യാപകമായിട്ട് വാക്സിൻ എപ്പോഴും പരീക്ഷണ നിരീക്ഷണങ്ങളാണ് ശാസ്ത്രീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അളവുകൾ, നമ്മുടെ ചിന്തകളല്ല. ചിന്തകൾ നമ്മൾ ഉപയോഗിക്കുന്നത് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അഭാവത്തിലാണ്. അപ്പം ഈ തെളിവുകളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. കൃത്യമായ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും പ്രകടമായി കണ്ടിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഒന്നാം തരം തെളിവ് എന്ന് പറയുക. മറിച്ച് പരീക്ഷണങ്ങൾ അങ്ങനെ നടത്തിയിട്ടില്ല, പക്ഷെ നമ്മളത് കണ്ടിട്ടുണ്ട്, കണ്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ രണ്ടാം തരം തെളിവുകളെന്ന് പറയും. മറിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല, കണ്ട് ബോധ്യപ്പെട്ടിട്ടുമില്ല, അതേസമയം തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഭാഗം ശരിയാണെന്ന് തോന്നുന്നു എന്നുള്ളതിനെ മൂന്നാം തരം തെളിവുകൾ എന്ന് പറയും. മൂന്നാം തരം എന്ന് പറയുമ്പോൾ മൂന്നാം തരം എന്നുള്ള വാക്കിനെ ഒരു എൻ്റെ വാക്കിൻ്റെ അർത്ഥത്തിൽ എടുക്കേണ്ട, മോശപ്പെട്ടത് എന്നുള്ളതല്ല. ഒന്നും രണ്ടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മൂന്നാം, അപ്പോൾ ഒരു വാക്സിൻ എടുത്തവർ രണ്ടാമത്തെ ഡോസ് മറ്റേതെടുത്താലും ഫലപ്രദമായിരിക്കും എന്നുള്ളത് നിലവിലൊരു മൂന്നാം തരം തെളിവാണ്. മറിച്ച് ഒരു ഡോസ് എടുത്തവർ അതേ ഡോസ് തന്നെ എടുക്കുമ്പോൾ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു ഒന്നാം തരം തെളിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സയൻറ്റിഫിക്കായിട്ട് നീങ്ങുന്നതിൻ്റെ ഭാഗമായി ഒരു വാക്സിൻ എടുത്തവർ അടുത്ത ഡോസും അതേ വാക്സിൻ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ആ വാക്സിൻ ലഭ്യമല്ല എന്ന് വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം രണ്ടാമത്തെ ഡോസ് വേറൊരു വാക്സിൻ എടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതി. ചില സമയത്തൊക്കെ അത് വേണ്ടി വരും. ഉദാഹരണത്തിന് യൂറോപ്പിൽ നിന്ന് ഒരു വാക്സിൻ സ്വീകരിച്ചിട്ട് ഇവിടെ വന്നു, ഇനി ഒരു ഡോസ് കൂടെ എടുക്കണം. അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും അപ്പോൾ ചിന്തിക്കുന്നത് ഇപ്പോൾ യൂറോപ്പിൽ നിന്നും നിങ്ങൾ എടുത്തിരിക്കുന്നത് അസ്ട്രാസെനേക്ക വാക്സിൻ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കോവിഷീൽഡ് എടുക്കാം, കാരണം രണ്ടും ഏകദേശം ഒരേ വാക്സിനാണ്. ആ രീതിയിൽ ആണ് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കാറുള്ളത്. കഴിയുന്നതും ഒരു ഡോസ് എടുത്തിട്ട് അതേ ഡോസ് തന്നെ രണ്ടാമത്തെ ഡോസ് എടുക്കുന്നതാണ് നല്ലത്. ഭാവിയിൽ ഒരു പക്ഷേ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു വാക്സിൻ എടുക്കുന്നതിന് തടസ്സമൊന്നും തന്നെയില്ല. പൊതുവേ ഉയരുന്നൊരു ചോദ്യം, കോവിഷീൽഡ് ആണോ കോവാക്സിൻ ആണോ, ഈ രണ്ട് ഡോ വാക്സിനാണ് പൊതു ഇടത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒരുപക്ഷേ ഭാവിയിൽ മറ്റു പല വാക്സിനുകളും കേരളത്തിൽ ലഭ്യമായിരിക്കും. ഇത് എപ്പോഴും ഉയരുന്നൊരു ചോദ്യമാണ്, നമ്മൾ പലതവണ സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ്. എങ്കിൽ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു കുറച്ചുകൂടെ ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. ഒന്ന്, ഈ രണ്ട് വാക്സിനും തമ്മിൽ പ്രകടമായ ഒരു അന്തരം ഉണ്ട് എന്ന് വിചാരിക്കുന്നില്ല. ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഏത് ഒരു തരത്തിലുള്ള ഡേറ്റയും, ഇതിനകത്തുള്ള ഡേറ്റയ്ക്ക് ഒരു പരിമിതിയുണ്ട്, കുറച്ച് ഡേറ്റയൊക്കെ ഉണ്ട്, ICMR ചില പഠനങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ രണ്ട് പഠനങ്ങളും നമ്മൾ നോക്കുമ്പോൾ കോവിഷീൽഡും കോവാക്സിനും തങ്ങളിൽ പ്രത്യേകിച്ച് വളരെ വലിയ വ്യത്യാസം, അതായത് ഒന്ന് ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കണം എന്ന് ചിന്തിക്കാൻ തക്കവണ്ണമുള്ള യാതൊരു വ്യത്യാസവും കാണുന്നില്ല, ഒന്നാമത്തെ കാര്യം. അതേസമയം രണ്ടും വളരെ ഉയർന്ന അളവിൽ, ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പറയുന്നത് 50%ത്തിലധികം സംരക്ഷണം നൽകുന്ന വാക്സിനുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാനാണ്. ഇത് രണ്ടും കുറഞ്ഞത് 70%എങ്കിലും സംരക്ഷണം നൽകുന്ന വാക്സിനുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് വാക്സിനുകളും പൂർണ്ണമായും സംരക്ഷണം നൽകുന്നതാണ്. ഈ രണ്ട് വാക്സിനുകളും തങ്ങളിൽ പ്രകടമായ വ്യത്യാസം കാണുന്നില്ല. ഇനി അതിനകത്ത് കൂടുതൽ ഇൻട്രിക്കസീസിലേക്ക് നമ്മൾ പോയാൽ, കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ ഒരു വെക്റ്റർ വാക്സിനാണ്. ഒരു വെക്റ്റർ വാക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതായത് കോവിഡിൻ്റെ വൈറസ്, സാർസ് കൊറോണ വൈറസ് 2 എന്ന് പറഞ്ഞ വൈറസിൻ്റെ ജനിതക പദാർത്ഥത്തിൽ അതിൻ്റെ സ്പൈക്ക് പ്രോട്ടീനിന് നിദാനമായിട്ടുള്ള ഈ ജനിതക പദാർത്ഥമാണ് ആ വൈറസിനെ പൂർണ്ണമായിട്ട് ഉണ്ടാക്കുന്നത്. ആ സ്പൈക്ക് പ്രോട്ടീൻ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ജനിതക പദാർത്ഥത്തിനെ വേർതിരിച്ചെടുത്ത് അതിന് ഉതകുന്ന DNA ഉണ്ടാക്കി, ഇത് RNA വൈറസാണ്, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് DNA ഉണ്ടാക്കി, ഈ DNAയെ മറ്റൊരു വൈറസ്, അപകട സാധ്യത ഇല്ലാത്ത ചിമ്പൻസികളിൽ മാത്രം ജലദോഷപ്പനി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വൈറസിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിട്ട് ആ ചിമ്പൻസിയിൽ ഈ ജലദോഷപ്പനി ഉണ്ടാക്കുന്ന വൈറസ് പോലും മനുഷ്യ ശരീരത്തിൽ കയറി പ്രവർത്തിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം കാരണം ആ വൈറസിൻ്റെ വീര്യം പിന്നെയും കുറച്ച് അതിന് പെരുകാനുള്ള അവസരം ഇല്ലാതെയാക്കുന്ന രീതിയിൽ ഉള്ള വൈറസിൽ മോഡിഫിക്കേഷൻ വരുത്തി മനുഷ്യ ശരീരത്തിലേക്ക് കുത്തിവയ്ക്കുകയാണ് ചെയ്യുന്നത്. വളരെ സേഫാണ്, പ്രശ്നങ്ങളൊന്നും തന്നെയില്ല.
ഈ വെക്ടർ വൈറസ് നമ്മുടെ ശരീരത്തിനകത്ത് കടന്ന് നമ്മളുടെ കോശങ്ങൾക്കുള്ളിലുള്ള ഡി എൻ എയിലേക്ക് ഈ കോവിഡിൻ്റെ കൊറോണ വൈറസിൻ്റെ ഡി എൻ എ താൽക്കാലികമായിട്ട് ഒന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടും. പൂർണ്ണമായും അതിൻ്റെ ഡി എൻ എ കടത്തിവിടില്ല, പക്ഷേ അതിൻ്റെ സ്പൈക്ക് പ്രോട്ടീന് നിദാനമായിട്ടുള്ള ഡി എൻ എ കടത്തിവിടും. നമ്മുടെ ശരീരം സ്പൈക്ക് പ്രോട്ടീനെ ഉൽപ്പാദിപ്പിക്കും. ആ സ്പൈക്ക് പ്രോട്ടീനെതിരെ നമ്മുടെ ശരീരം തന്നെ രോഗപ്രതിരോധ ശക്തി കൈവരിക്കും. അതായത് വെളിയിൽ നിന്നുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മുടെ തന്നെ അടുക്കളയിൽ പാചകം ചെയ്ത് നമ്മൾ തന്നെ ഭുജിച്ച് നമ്മൾ തന്നെ സംരക്ഷിതരാകുന്ന ഒരവസ്ഥയാണത്. കോവിഷീൽഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് ഒരു പുതിയ ടെക്നിക്കാണ്, നേരത്തെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. പുതിയതാണ് എന്നുള്ളതുകൊണ്ട് അപകടം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് വാക്സിൻ, ഇപ്പോൾ റഷ്യൻ വാക്സിൻ എന്ന് പറയുന്ന സ്പുട്നിക്, ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ജാൻസൺ എന്ന് പറഞ്ഞ വാക്സിൻ, എല്ലാവരും ഈ ടെക്നിക്കാണ് ഉപയോഗിക്കുക. ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ നമ്മൾ ഭാവിയിൽ ഉപയോഗിക്കാൻ പോകുന്ന പുതിയ വാക്സിനുകളിൽ നല്ലൊരു ശതമാനം ഈ മാർഗ്ഗ ഈ രീതിയിലുള്ള വാക്സിനാകാനാണ് സാധ്യത. വളരെ നമുക്ക് നമ്മുടെ ടെമ്പറേച്ചറിൽ സാധാരണ നിലയിൽ നമ്മുടെ പി എച്ച് സിയിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കാനൊക്കെ കഴിയും. ഇനി കോവാക്സിൻ എന്ന് പറയുന്നത് സാമ്പ്രദായികമായിട്ട് ഉപയോഗിച്ചു വരുന്നൊരു മാർഗ്ഗമാണ്, പണ്ട് മുതലേ ഉപയോഗിച്ചു വരുന്നൊരു മാർഗ്ഗമാണ്. വൈറസിനെ ശേഖരിക്കുക, അതിനെ ഒരുപാട് പെരുകാനായിട്ട് അനുവദിക്കുക, ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും മീഡിയത്തിൽ, കൾച്ചർ മീഡിയത്തിൽ വെച്ചിട്ട് ഒരുപാട് പെരുകാനായിട്ട് അനുവദിക്കുക. ഇത്തരത്തിൽ ധാരാളമായിട്ട് ശേഖരിക്കുന്ന വൈറസിനെ നിർവീര്യമാക്കിയതിന് ശേഷം കുത്തിവെക്കുക. അപ്പോൾ ആ വൈറസിൽ എല്ലാത്തരം പ്രോട്ടീനുകളും ഉണ്ടാവും, സ്പൈക്ക് പ്രോട്ടീൻ ഉൾപ്പെടെ എല്ലാത്തരം പ്രോട്ടീനുകളും ഉണ്ടാവും. എല്ലാത്തരം പ്രോട്ടീനുകൾക്കും എതിരെയുള്ള രോഗപ്രതിരോധ ശക്തി മനുഷ്യന് ലഭിക്കും. അപ്പോൾ അത് ഇതാണ് രണ്ട് സാങ്കേതികത. ഇനി ഇതിന് കുറേയേറെ വാദങ്ങൾ വരുന്നുണ്ട്. ചില ആളുകൾ വാദിക്കുന്നത് സ്പൈക്ക് പ്രോട്ടീൻ കൂടാതെ മറ്റ് പ്രോട്ടീനുകളും കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് കോവാക്സിൻ കുറച്ചുകൂടെ മറ്റ് വൈറസിന് ജനിതക വ്യതിയാനം വരുന്ന സമയത്ത്, ജനിതക വ്യതിയാനം സ്പൈക്ക് പ്രോട്ടീന് വന്നാൽ പോലും മറ്റ് പ്രോട്ടീനുകളുണ്ട് എന്നുള്ളത് കൊണ്ട് കോവാക്സിൻ കുറച്ചുകൂടെ ഗുണഫലമുള്ളതായിരിക്കും എന്നൊരു ചിന്ത കോവാക്സിൻ അനുകൂലമായിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ കോവിഷീൽഡുകാരൻ പറയുന്നത് എന്താ, മറ്റ് പ്രോട്ടീനുകളേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത് സ്പൈക്ക് പ്രോട്ടീനാണ്. ആ സ്പൈക്ക് പ്രോട്ടീൻ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. അതായത് എവിടെയാണോ മർമ്മസ്ഥാനം അത് നോക്കി അടിക്കുന്നു എന്നതിന് പകരം തലങ്ങും വിലങ്ങും അടിക്കുന്നതിനേക്കാൾ മർമ്മം നോക്കി അടിക്കുന്നതാണ് നല്ലത് എന്നാണ് കോവിഷീൽഡുകാരൻ പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ രണ്ടാണേലും അടി കൊള്ളുന്നതായിട്ടാണ് നമ്മളുടെ കണ്ടെത്തൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഒരു ടെക്നിക്കൽ ഡിസ്കഷന് വിടുക എന്നുള്ളതല്ലാതെ അതിനപ്പുറം അതിനകത്ത് കാര്യമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പറയുന്ന ഏതെങ്കിലും രീതിയിൽ വളരെ കാര്യമായിട്ടുള്ള അലർജി അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിയാക്ഷൻ വരാൻ സാധ്യതയുള്ള ആൾക്കാർ കോവാക്സിൻ എടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഒരു ചിന്തയുണ്ട്. അപ്പം ഇപ്പോൾ നമ്മൾ കോവാക്സിനും കോവിഷീൽഡും കൊടുത്ത ഒരു അനുഭവത്തിൽ നിന്നും, ഞാൻ മാത്രമല്ല ഇത് കൊടുത്തിട്ടുള്ള ഒട്ടുമിക്ക ഡോക്ടർമാരുടെ അനുഭവം, വാക്സിൻ എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസം ഉണ്ടാകുന്ന പനി, മേലുവേദന, വാക്സിൻ എടുക്കുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ചെറിയ ചൊറിച്ചിൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ കോവാക്സിൻ അത് കുറവാണ് എന്നുള്ളത് ഇപ്പോൾ തന്നെ എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കോവാക്സിൻ ഭയങ്കര അലർജിയൊക്കെ ഉള്ള ഒരാൾ ഒരുപക്ഷെ കോവാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു അലർജിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ അതും ഇപ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് അലർജി ഉള്ള ആൾ കോവാക്സിന് വേണ്ടി കാത്തിരിക്കരുത് എന്നാണ് അഭിപ്രായം. ഞാനിത് പറയുമ്പോൾ എല്ലാം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ 90% അവസരങ്ങളിലും കോവിഷീൽഡ് ആയിരിക്കും ലഭ്യമായിരിക്കുക. അപ്പോൾ കോവിഷീൽഡ് പോയി എടുക്കുക, പക്ഷേ ഒരാൾക്ക് രണ്ടും ലഭിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അലർജിയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ കോവാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ കോവാക്സിൻ അനുകൂലമായിട്ട് സംസാരിക്കുന്ന ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പഠനങ്ങളിൽ കോവാക്സിന് എപ്പോഴും കോവിഷീൽഡിനേക്കാളും 5-10% ഗുണം. ഇപ്പോൾ ഉദാഹരണത്തിന് രോഗം തടയുന്നതിനാണെങ്കിൽ കോവിഷീൽഡ് 70 ഉള്ളൂ, കോവാക്സിൻ 80. ഇനി മറ്റ് ജനിതക വ്യതിയാനങ്ങളെ തടയുന്ന കാര്യത്തിലാണെങ്കിൽ കോവിഷീൽഡ് മെച്ചമാണ്, മെച്ചമല്ല എന്നല്ല പറയുന്നത്, കോവിഷീൽഡിനേക്കാൾ ഒരല്പം ഒരു പടി മുന്നിൽ കോവാക്സിൻ നിൽക്കുന്നുണ്ട് എന്ന് ഒരു വാദം കോവാക്സിൻ അനുകൂലികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു എതിർവാദം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവാക്സിൻ പഠനങ്ങൾ നടത്തിയിട്ടുള്ളതെല്ലാം ഇന്ത്യയിലാണ്. മിക്കപ്പോഴും കോവാക്സിൻ ഉണ്ടാക്കിയ കമ്പനിയും ഐ സി എം ആറാണ് കോവാക്സിൻ്റെ ഈ സീഡ് നൽകിയിട്ടുള്ളത്. അവർ തന്നെയാണ് പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. കോവിഷീൽഡ് ഇന്ത്യക്ക് പുറത്ത് വ്യാപകമായിട്ട് പഠിച്ചിട്ടുള്ള വാക്സിനാണ്, ഇന്ത്യക്കകത്തും വ്യാപകമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഞാനൊരു കറി ഉണ്ടാക്കിയിട്ട് ഒക്കെ പുറത്ത് നിന്നും വാങ്ങിയ ഒരു കറിയേക്കാൾ എൻ്റെ കറി നല്ലതാണെന്ന് ഞാൻ തന്നെ കഴിച്ചു നോക്കിയിട്ട് പറയുന്നത് പോലെയാണ് പലപ്പോഴും കോവാക്സിൻ്റെ ഡേറ്റ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. അസമയം കോവിഷീൽഡ് ലോകത്തെ പല ആൾക്കാരും കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്ഷ്യവിഭവമാണ്. അപ്പോൾ കോവാക്സിൻ കൊള്ളില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോവാക്സിൻ കോവിഷീൽഡിനേക്കാൾ മെച്ചമാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറ കുറവാണ്. രണ്ടും ഒരുപോലെ എന്നുള്ളതിനപ്പുറം നിൽക്കുന്ന യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇപ്പോൾ ലഭ്യമല്ല.
അപ്പം അതുകൊണ്ട് അതേസമയം തന്നെ വാക്സിൻ വളരെ ഇഫക്റ്റീവാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വാക്സിൻ എടുത്ത ആളുകൾ രോഗികളാകുന്നുണ്ട്, പക്ഷേ രോഗലക്ഷണങ്ങൾ വളരെ കുറവാണ്. വാക്സിൻ എടുത്ത ആളുകൾ മരിക്കുക എന്നുള്ളതൊരു വാർത്തയാണ്, അത്തരത്തിൽ കുറവാണ്. ഇപ്പോൾ കോവിഡ് ബാധിച്ച് ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്ന ഇതിപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ സിംഹഭാഗവും ഈ 60 വയസ്സിന് മുകളിൽ മറ്റ് കോമോർബിഡിറ്റീസ് ഉള്ളവരാണ് എന്നിരിക്കെ, ആ വിഭാഗത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഇപ്പോഴും വാക്സിനേറ്റ് ചെയ്തു എന്നിരിക്കെ, വാക്സിനേറ്റ് ചെയ്ത ആളുകൾ മരിക്കുന്നത് വളരെ കുറവാണെന്നുള്ളത്, തീർച്ചയായിട്ടും വാക്സിൻ വളരെ ഫലപ്രദമാണ്, പ്രത്യേകിച്ചും രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കാനും മരണങ്ങൾ കുറയ്ക്കാനും എന്നുള്ള ഒരു കണ്ടെത്തലിന് വളരെ അടിവരയിടുന്നുണ്ട്. അപ്പോൾ കോവാക്സിൻ ആണെങ്കിലും കോവിഷീൽഡ് ആണെങ്കിലും ഏതാണോ ലഭിക്കുന്നത് കഴിയുന്നതും പോയി സമയം കളയാതെ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.